കോവിഡും രണ്ടാം തരംഗവും എല്ലാം കൂടി ഒന്നിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എഴുത്തൊക്കെ ഇപ്പൊ ഏത് രീതിയിലാണ് പോകുന്നത്? ഇപ്പോൾ എഴുത്തുണ്ടോ? ഇപ്പോ അതല്ലേ ചോദിക്കേണ്ടത്. എഴുത്തുണ്ടോ എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് കോവിഡ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ എഴുതാൻ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തട്ടുന്ന ഒരു സംഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ അത് രോഗിയുടെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ വികാരത്തിൻ്റെ എന്തെങ്കിലും ആകാം. അങ്ങനെ ഇപ്പോൾ കോവിഡിൻ്റെ മഹാമാരിയുടെ എതിരെ ഇടയ്ക്ക് എനിക്ക് പല അനുഭവങ്ങളുണ്ടായി രോഗികളിൽ നിന്നും. അങ്ങനെ അവസാനമായി എഴുതിയത് എൻ്റെ ഒരു രോഗിയെ പറ്റിയാണ്, രവിശങ്കർ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രോഗിയായിരുന്നു, ഒരു അച്ഛനെ പോലെ. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തെ കണ്ട് അങ്ങനെ നമ്മൾ അറ്റാച്ച്ഡ് ആവരുതെന്ന് പറയും രോഗികളായി. പക്ഷെ എന്നാൽ പോലും നമ്മൾ കോവിഡ് മഹാമാരി ബാധിച്ച്, കോവിഡിനെ അതിജീവിച്ച്, രണ്ടാമത് ബ്ലാക്ക് ഫംഗസായി എൻ്റെ അടുത്ത് വന്ന ഒരു രോഗിയാണ് രവിശങ്കർ. ബ്ലാക്ക് ഫംഗസും അതിജീവിച്ചു, സർജറി ചെയ്തു, അതിൻ്റെ മരുന്ന് കൊടുത്തു. പക്ഷേ എന്താ പറയുക, കോവിഡ് എന്ന ഒരു മഹാമാരി നമുക്ക് വേറെ പല രീതിയിലാണ് കോംപ്ലിക്കേഷൻസ് വരിക. പിന്നീടൊരു കാർഡിയാക് ഇവൻറ്റിൽ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു നഷ്ടം എനിക്ക് ഒരു വല്ലാത്ത ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ പരിശ്രമിച്ചിട്ട് ബലം കിട്ടാത്ത മാത്രമല്ല, നമ്മൾ ആ രോഗിയുടെയും രോഗിയുടെ ബന്ധുക്കളുടെയും ആ ദുഃഖം കാണും, സ്വന്തമായി കാണുന്ന ആരോ. എനിക്കും എൻ്റെ അമ്മ പറയും, അന്ന് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ആരോ നഷ്ടപ്പെട്ടു എന്ന്. കാരണം അത്രയും നമ്മൾ ഒരു ഒന്നര മാസം നമ്മളും ആ ഒരു ജേണിയിൽ പങ്കുചേരുന്നു. അപ്പോൾ അതൊരു അവസാനമായി എനിക്ക് എഴുതാൻ ഒരു എന്നെ തട്ടിയ, മനസ്സിൽ തട്ടിയ ഒരു വിഷയം എൻ്റെ രോഗി തന്നെയായിരുന്നു രവിശങ്കർ. ഓ, ഇത്രയും നാളത്തെ ഈ ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ ഇപ്പോൾ ഈ രവിശങ്കർ എന്ന ഒരു രോഗിയെ കുറിച്ച് അഞ്ജന ഡോക്ടർ പറഞ്ഞു. അത് കൂടാതെ ഇത്രയും നാളത്തെ ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ മനസ്സിൽ തട്ടിയ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? പല മനസ്സിൽ തട്ടിയ സംഭവങ്ങളുണ്ട് പി ജി പഠനത്തിൽ, അല്ലെ MBBS പഠനത്തിൽ. പക്ഷേ ഈ അടുത്ത് പറയുകയാണെങ്കിൽ, ഞാൻ എറണാകുളം മെഡിക്കൽ സെൻറ്ററിലെ കൺസൾട്ടൻറ്റ് ENT സർജനാണ്. ഒരു രണ്ട് കൊല്ലം മുമ്പ് ഒരു അഖിൽ, 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, റോഡ് അപകടത്തിന് ശേഷം തലയ്ക്ക് പരിക്കേറ്റ് അഡ്മിറ്റായിരുന്നു. അപ്പം നമ്മുടെ ന്യൂറോ സർജറിയിലെ ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം പുള്ളിക്ക് ഈ ആക്സിഡൻറ്റ് മൂലം കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ 25 വയസ്സുള്ളൊരു പയ്യന് കാഴ്ച നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ജീവിതത്തിലെ വെളിച്ചം പോവുകയെന്നായിരുന്നു. അപ്പം നമുക്ക് മൂക്കിൽ നിന്നും CSF ലീക്ക് എന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ടീമായിട്ടായിരുന്നു ഓപ്പറേറ്റ് ചെയ്തത്. ഞങ്ങൾ ഡോക്ടർ വിനോദ് ഫെലിക്സ് സാറും ഞാനും കൂടിയായിരുന്നു. അങ്ങനെ ചെയ്ത സർജറിയിൽ 2 മാസമാണ് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത്. യാദൃശ്ചികമായും അത് ദൈവത്തിൻ്റെ കൈകൊണ്ടാണോ അതോ സർജറി കൊണ്ടാണോ അഖിലിന് കാഴ്ച തിരിച്ചു കിട്ടി. അന്നൊരു വലിയ സംഭവമായിരുന്നു. കാരണം ലോകത്ത് തന്നെ 5ഓ 6ഓ ആളുകൾ മാത്രമേ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം ഈ സർജറി ചെയ്താൽ വിജയിക്കൂ. പക്ഷേ അഖിൽ വിജയിച്ചു. അത് അന്നൊരു വലിയ സംഭവമായിരുന്നു. ഇന്നും അഖിലും അഖിലിൻ്റെ അമ്മയും എന്നെ ഇടയ്ക്ക് വന്ന് കാണും. അതൊരു ഒരു ചെറുപ്പക്കാരന് ആ ഒരു കാഴ്ച തിരിച്ചു കിട്ടിയ അതൊരു വലിയൊരു മറക്കാനാവാത്തൊരു സന്തോഷമായിരുന്നു.